ഗൈസ് ഒരു വട്ടം കൂടി എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പറയാൻ പോകുന്നത് ഗൗരാമി ഫിഷിനെ കുറിച്ചാണ്. അപ്പോൾ ഗൗരാമി ഫിഷ് അറിയാൻ താല്പര്യമുള്ളവർ ആദ്യം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ആദ്യമായി തന്നെ പറയട്ടെ, ഈ മീനിനെ കുറിച്ച് ഏറ്റവും ഇതിനെ മുൻനിർത്തുന്നത് ഇതിൻ്റെ ആയുസ് തന്നെയാണ്. ഇതിൻ്റെ ആയുസ്സും ഇതിൻ്റെ സ്കിന്നിലുള്ള കളറുമാണ് ഇതിനെ ഏറ്റവും മുൻനിരയിൽ നിർത്തുന്നത്. ഇത് നമുക്ക് 40 രൂപ മുതൽ നമുക്ക് കടയിലൊക്കെ ലഭ്യമാണ്. 40 രൂപ മുതൽ വളരെ റേഞ്ച് കൂടിയ ഫിഷുകൾ നമുക്ക് ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. അപ്പം ഈ മീൻ്റെ തീറ്റ എന്ന് പറയട്ടെ, ആദ്യമായി പറയട്ടെ, ഞാൻ ഇതിന് കൊടുക്കാറുള്ളത് നമ്മളെ പായലും പിന്നെ പച്ച വസ്തുക്കളായ നമ്മളെ പൂപ്പലൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മളെ ടാങ്കിൻ്റെ സൈഡിൽ ഉണ്ടാവുന്ന പൂപ്പലി അങ്ങനത്തെ ഒക്കെ കൊടുക്കുക. കാരണം ഇവറ്റകൾക്ക് ഏറ്റവും ഇഷ്ടം അങ്ങനത്തെ പച്ചപ്പുള്ള ബെറ്റ ഫിഷിനെ പോലെ തന്നെ, നമ്മൾ ഫൈറ്ററിനെ പോലെ തന്നെയാണ് ഇതിൻ്റെ ബ്രീഡിങ്ങും പിന്നെ ഇതിൻ്റെ ഇഷ്ടങ്ങളൊക്കെ. അതായത് ബെറ്റ ഫിഷിന് ലൈഫ് ഫീഡാണ് ഇഷ്ടം, ഇതിന് നല്ല ഗ്രീൻ ഫുഡും അതായത് നമ്മളെ പച്ച പായലൊക്കെയാണ് ഇതിന് ഇഷ്ടം. പിന്നെ ഇതിന് നമ്മൾ കൊടുക്കാൻ പറ്റിയ തീറ്റ പറഞ്ഞാൽ ചെമ്മീൻ തീറ്റയാണ്. ചെമ്മീൻ തീറ്റ കൊടുത്തോളൂ, ചെമ്മീൻ തീറ്റ നല്ല കൈ തിന്നണ ഒരു മീനാണിത്. പിന്നെ ഈ മീനിൻ്റെ ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഫൈറ്റർ ഫിഷിനെ പോലെ തന്നെയാണ്. ഈ ഫിഷിന് ഏറ്റവും ഇഷ്ടം നമ്മളെ പാടത്തൊക്കെ കാണുന്ന അരിപ്പായലും പിന്നെ ടാങ്കിൻ്റെ സൈഡിലൊക്കെ ഉണ്ടാവുന്ന പൂപ്പലുമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ. പിന്നെ പായലും പൂപ്പലൊക്കെ തിന്നും. പിന്നെ ചിലർ ചേമ്പിൻ്റെ ഇല കൊടുക്കാറുണ്ട്, ചേമ്പിൻ്റെ ഇലയും തിന്നും. പിന്നെ ഈ മീനിനെ ഏറ്റവും മുൻനിർത്തുന്നത് ഇതിൻ്റെ മുട്ടയുടെ എണ്ണയാണ്. അതായത് നമ്മളിപ്പം ഇതിൻ്റെ ബ്രീഡിങ്ങിലിട്ടാൽ ഏകദേശം 1000-1500 ലെവലിന് നമുക്ക് ഇതിന് മുട്ടകൾ കിട്ടുന്നതാണ്. ഈ മുട്ടകൾ എല്ലാം തന്നെ വിരിയുന്നതുമാണ്. പിന്നെ അത് നോക്കി നടത്തേണ്ടത് നമ്മുടെ കെയറിങ്ങിനനുസരിച്ചിരിക്കും അത് വലുതാകുന്നതൊക്കെ. എന്നാൽ ഇന്ന് പലരും പിന്നെ ഈ ഫിഷ് നമ്മളെ എഗ്ഗിൽ നിന്ന് പുറത്ത് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ 3ാം ദിവസം നമ്മൾ കൊടുക്കേണ്ട തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇൻഫസൂരിയാണ്. നമ്മളെ വായയിലയോ പായത്തിൻ്റെ തൊലിയോ കേബേജോ എന്തെങ്കിലും 1 ആഴ്ച വെള്ളത്തിലിട്ട് വെക്കുക. 1 ആഴ്ചക്ക് ശേഷം അതിൽ ധാരാളം സൂക്ഷ്മജീവികൾ നമുക്ക് കാണാവുന്നതാണ്. ഈ സൂക്ഷ്മജീവികളാണ് നമ്മൾ ഇതിൻ്റെ ചെറിയ കുട്ടികൾക്ക് കൊടുക്കാൻ പോകുന്നത്. പിന്നെ ഇത് കൊടുത്തതിന് ശേഷം 2ാമത്തെ ആഴ്ച ഇതിന് കൊടുക്കേണ്ടത് നമ്മളെ മൈക്രോവംസ്. കടയിൽ നിന്നൊക്കെ 50 രൂപക്കൊക്കെ കിട്ടുന്ന മൈക്രോവംസ് അല്ലെങ്കിൽ നമ്മളെ കടയിൽ ചോദിച്ചാൽ കിട്ടും. ഈ ഗൗരാമി ഫ്രൈസിന് കൊടുക്കണ പൊടിത്തീറ്റകൾ നമ്മൾ കടയിൽ ചോദിച്ചാൽ കിട്ടും. അപ്പം അത് കൊടുക്കുക. ഏകദേശം ഒരു 3 മാസം കഴിയുമ്പോൾ നമ്മളിതിന് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ പെല്ലറ്റും പിന്നെ പച്ചപ്പായലും പൂപ്പലൊക്കെയാണ്. അപ്പോൾ പെല്ലറ്റ് കഴിഞ്ഞിടത്തോളം കൊടുക്കാതിരിക്കുക, നമ്മൾ എപ്പോഴും പച്ചപ്പായലും പൂപ്പലൊക്കെ കൊടുക്കുക. പച്ചപ്പായലും പൂപ്പലും കിട്ടിയില്ലെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട, പൂപ്പലൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ അക്കുറത്തിൽ നമ്മൾ പ്ലാന്റുകൾ അതായത് നമ്മളെ പായലും തോട്ട് കാണുന്ന പായലും പൂപ്പലൊക്കെ എടുത്ത് വള്ളിപ്പായലൊക്കെ അതൊക്കെ ഇത് കുത്തി നടക്കുക. നമ്മളെ ഗപ്പികൾക്ക് കൊടുക്കണ ഗപ്പി ബിച്ചും ഈ ഇതിന് കൊടുക്കാവുന്നതാണ്. പിന്നെ ലൈഫ് ഫീഡ് കൊടുത്തെന്ന് വിചാരിച്ച് പ്രശ്നമൊന്നുമില്ല. ഇവർ ഇതല്ല നമ്മളെ ഇറച്ചിയൊക്കെ തിന്നുന്ന ഒരു ജാതി ഉണ്ട്, ഒരു പേരത്തെ എനിക്ക് ഓർമ്മയില്ല. ആ ഫ്ലഷ് ഈറ്ററോ ഈ പേര് ഓർമ്മയില്ല. അങ്ങനത്തെ പിന്നെ ഈ ഫിഷിന് കൊടുക്കാൻ പറ്റിയ തീറ്റ എന്ന് പറഞ്ഞാൽ പറയാം, നമ്മളെ ഈ ചെമ്മി തീറ്റ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ പായലിടുക അല്ലെങ്കിൽ ചെമ്മി തീറ്റ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ മുമ്പ് ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതായത് നമ്മളെ കാലിത്തീറ്റയും ഉണക്ക ചെമ്മീനും ഒരളവിലെടുത്ത് ഒരളവല്ല ഇപ്പം 2:1 എന്നുള്ള റേഷ്യോയിൽ നമ്മൾ പൊടിച്ചിടുക. പൊടിച്ചെടുത്തിട്ട് ഇതിൽ ഇങ്ങനെ ആണ് കൊടുക്കുക. അങ്ങനെ കൊടുത്താൽ ഈ മീന് നല്ല വളർച്ച കിട്ടുന്നതാണ്. നമുക്ക് ആർടിമി അയച്ച് ചെയ്ത് കൊടുക്കാം, കാരണം ആർടിമി ചെറിയതാണ്. ഈ വലിയ വലിയ ജന്തുക്കളൊക്കെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റാത്തത്. അതായത് വലിയ വലിയ പല്ലി പാറ്റ അങ്ങനത്തെ ഒന്നും ഓവർ കഴിക്കൂല. പിന്നെ ചേമ്പിനെല്ലാം കൊടുക്കാം, ചേമ്പ് കൊടുക്കാം. പിന്നെ ഏതാ ഇപ്പോൾ കൊടുക്കാൻ പറ്റിയ ഫുഡ് എന്ന് വെച്ചാൽ
അങ്ങനെ ഇലകളൊക്കെയാണ് കൊടുക്കാവുന്നത്. ചീര അങ്ങനത്തെ ഇലകളൊക്കെ ഇതിന് കൊടുക്കാവുന്നതാണ്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരെ ഗുഡ് ബൈ.